മച്ചാമാരെ എല്ലാവർക്കും എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം. 20 സീറ്റില് വീഡിയോ കഴിഞ്ഞു 18 സീറ്റ് യു ഡി എഫും 1 സീറ്റ് LDF ഒരു സീറ്റ് BJP ജയിച്ചുടാ. ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ DK ശിവകുമാരനെ പോലെ ആളുകളെ, സിദ്ധരാമയ്യ പോലെ ആളുകളെ, പിന്നെ രേവന്ത് റെഡ്ഡി, ഈ ആളുകളെ മുഴുവൻ ഇവര് ഫ്രീസ് ചെയ്തു. അവരുടെ എല്ലാം വീടുകളിൽ റെയ്ഡ്. അപ്പൊ ഞങ്ങൾക്ക് ഇത്തവണ പണം ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിന്. ജോർജ് സോറസിന്റെ പണം പോയിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി ഇതുകൊണ്ട് പണം തന്നു കഴിഞ്ഞാൽ ഈ പണത്തിന്റെ ഒരു തുട്ടു പണം കൈക്കലാക്കുന്ന ആളുകളെ ഇവർ ജയിലിലാക്കില്ലായിരുന്നു. ഇവരത്തരത്തിൽ പലരും ജയിലിലാക്കാൻ ശ്രമിച്ചു. കോടതികൾ, സുപ്രീം കോടതിയിലൊക്കെ അവശേഷിച്ചിരിക്കുന്ന നീതിയുടെ നന്മ ഇക്കാര്യം തടയിട്ടു. അല്ലെങ്കിൽ എത്രയെത്ര പത്രാധിപന്മാരെ ഇവർ ജയിലിലടച്ചു കൊന്നുള്ള ഞാന്. അപ്പൊ ഇതൊക്കെ ഒരു ആരോപണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ വിദേശ ഫണ്ടിങ്ങും സുരേഷ് ഗോപിയുടെ മത്സരമായിരുന്നു. പിന്നെ പണ്ടേ അറിയായിരുന്നു സുരേഷ് ഗോപി ജയിക്കുന്നു. മാധ്യമങ്ങൾ 66,000, പൊന്നാനി 235,000, പിന്നെ കേന്ദ്ര ഏജൻസികളുടെ തലപ്പത്തിരിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം ഇവർക്ക് വേണ്ടി പാദസേവ ചെയ്തു. മലപ്പുറത്ത് 3 ലക്ഷമാണ് കുറഞ്ഞുപോയെന്നാണ് ഞാൻ പലപ്പോഴും. ശരിക്കും ഇതിലിപ്പോ LDF വന്നു കഴിഞ്ഞാൽ വമ്പൻ സീറോയി മാറി. പലപ്പോഴും ജുഡീഷ്യറിയാണ്, സുപ്രീം കോടതിയാണ് പലപ്പോഴും ഒരു പ്രതീക്ഷയുടെ തിരുനാളമായി നിന്ന് നീതിയെ പുനഃസ്ഥാപിച്ചത്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും, രാഹുൽ ഗാന്ധി അയോഗ്യനാക്കുന്ന പ്രശ്നങ്ങളിലും, കാരണം എന്നാൽ ഇവർക്ക് പൂർണ്ണമായി അവിടെ പിടിമുറുക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ജനതയിലും പിടിമുറുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ ശൂന്യതയിൽ നിന്നാണ് കടന്നു വന്നത്, ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മ നിന്നും. ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ഈ തലത്തിൽ മുന്നോട്ട് കടന്നത്. സുരേഷ് ഗോപി 74,686 വോട്ടിനാണ് ലീഡ് ചെയ്തത്. നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളെ ഭയപ്പെട്ട് നിൽക്കുന്ന നിരവധി കക്ഷികളുണ്ട്. നിങ്ങൾ എന്നും ഈ രാജ്യം ഭരിച്ചേക്കുമെന്ന് നിങ്ങൾ സൃഷ്ടിച്ചൊരു പ്രതീതിയിൽ സ്വാധീനിക്കപ്പെട്ടവർ, അവരൊക്കെ വരും ദിവസങ്ങളിൽ എവിടെ നിൽക്കുമെന്നത് നമുക്ക്